നമസ്കാരം, ഹെൽത്ത് ആൻഡ് വെൽനസ്സിലേക്ക് സ്വാഗതം. ശാസ്ത്രം ഏറെ വളർന്നിട്ടും ക്യാൻസർ എന്ന രോഗത്തിന് പരിപൂർണ പരിഹാരം കണ്ടെത്താൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. തുടക്കത്തിൽ കണ്ടുപിടിച്ചാൽ പൂർണ്ണമായും സുഖപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് മാത്രമാണ് ആകെയുള്ള ആശ്വാസം. പക്ഷേ കണ്ടെത്താൻ വൈകിയാൽ ജീവൻ തന്നെ അപഹരിക്കുന്ന ഒരു രോഗമാണ് ഇത്. അതേസമയം പലപ്പോഴും യഥാസമയം കണ്ടെത്താൻ ആകുന്നില്ല എന്നതും ഇവിടെ വില്ലനാകുന്നു. എന്നാൽ കൃത്യസമയത്ത് രോഗനിർണയം നടത്തിയാൽ രോഗത്തെ ഒരു പരിധിവരെ നമുക്ക് പിടിച്ചു നിർത്താൻ സാധിക്കുമെന്നതിന് എത്രയോ ഉദാഹരണങ്ങൾ ചുറ്റുമുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട സെലിബ്രിറ്റികൾ ഉൾപ്പെടെ പലരും ക്യാൻസർ എന്ന അവസ്ഥയെ അതിജീവിച്ചവരാണ്. അസാധാരണമായ കോശങ്ങൾ സൃഷ്ടിക്കുകയും അതിവേഗം വളരുകയും ക്രമേണ ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങൾ, അവയവങ്ങൾ എന്നിവ ആക്രമിക്കുകയും ചെയ്യുന്ന തരത്തിലാണ് ക്യാൻസർ ശരീരത്തെ കീഴ്പ്പെടുത്തുന്നത്. സ്തനത്തിലുണ്ടാവുന്ന മാറ്റങ്ങൾ, ആർത്തവകാലത്ത് ഇടയ്ക്കിടെ ഉണ്ടാവുന്ന രക്തസ്രാവം എന്നിവ സ്ത്രീകളിൽ ഉണ്ടാവുന്ന ക്യാൻസർ രോഗത്തിന് മുന്നോടിയായി ഉണ്ടാകുന്ന ലക്ഷണങ്ങളാണ്. സാധാരണയായി സ്തനത്തിൽ കണ്ടുവരുന്ന വീക്കം ക്യാൻസർ അല്ല. എന്തെങ്കിലും വിചിത്രമായി കാണുകയാണെങ്കിൽ അപ്പോൾ തന്നെ ഡോക്ടറെ സമീപിക്കുക. സ്തനം ചുവന്ന രീതിയിലോ അല്ലെങ്കിൽ ചർമ്മത്തിൽ എന്തെങ്കിലും മാറ്റമോ ഉണ്ടെങ്കിൽ ഉടൻ ഡോക്ടറെ സമീപിച്ച് പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ്. ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കുന്ന ബയോസ്പി അല്ലെങ്കിൽ മെമ്മോഗ്രാം നടത്തി നോക്കുന്നതും നല്ലതാണ്. അതുപോലെ ആർത്തവ ദിനങ്ങളിൽ കടന്നുപോയിട്ടും രക്തസ്രാവം ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായും പരിശോധന ആവശ്യമാണ്. ഗർഭാശയത്തിന് അകത്തുണ്ടാവുന്ന ക്യാൻസറിന്റെ പ്രധാന ലക്ഷണമാണ് ഇത്. മലമൂത്ര വിസർജ്ജ സമയത്ത് രക്തസ്രാവം ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. വ്യക്തമായ കാരണങ്ങളില്ലാതെ രക്തസ്രാവം, കടുത്ത വയറുവേദന എന്നിവ ചിലപ്പോൾ മൂത്രസഞ്ചിയിൽ ഉണ്ടാവുന്ന ക്യാൻസറിന്റെ സൂചനകളുമായേക്കാം. ഭക്ഷണം കഴിക്കുമ്പോഴുണ്ടാവുന്ന ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഉടൻ വൈദ്യ പരിശോധന നടത്തി ക്യാൻസർ ഇല്ലെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. ഛർദി അല്ലെങ്കിൽ ശരീരഭാരം കുറയുകയാണെങ്കിൽ തീർച്ചയായും പരിശോധനയ്ക്ക് വിധേയമാവണം. വയറിൽ ഉണ്ടാകുന്ന അർബുദത്തിന്റെ ചില ലക്ഷണങ്ങളാണ് ഇവ. അതുപോലെ തന്നെ വയറിലോ തൊണ്ടയിലോ അല്ലെങ്കിൽ അണ്ടാശയത്തിലോ ഉണ്ടാവുന്ന ക്യാൻസറിന്റെ പ്രധാന ലക്ഷണങ്ങളിൽ ഒന്നാണ് നെഞ്ചെരിച്ചൽ. അമിത ഭക്ഷണം, വെള്ളം കുടിക്കുന്നത് കുറയുന്നത്, ഗ്യാസ് ഉണ്ടാകാൻ സാധ്യതയുള്ള ഭക്ഷണങ്ങൾ എന്നിവയാണ് സാധാരണയായി നെഞ്ചെരിച്ചൽ അനുഭവപ്പെടുന്നതിന് കാരണമാകുന്നത്. എന്നാൽ എന്തെങ്കിലും സംശയം തോന്നിയാൽ ഡോക്ടറെ കാണാൻ മടിക്കരുത്. ഭാരത്തിലുണ്ടാകുന്ന വ്യത്യാസം തീർച്ചയായും സ്ത്രീകളിൽ സന്തോഷമുണ്ടാക്കുന്ന ഒന്നാണ്. എന്നാൽ പെട്ടെന്ന് ഭാരം കുറയുകയാണെങ്കിൽ ശ്രദ്ധിക്കുക, അഗ്നേയ ഗ്രന്ഥിയെ ബാധിക്കുന്ന അർബുദത്തിന്റെ ലക്ഷണമാണ് ഇത്. മറുകുകളിൽ നിറവ്യത്യാസമോ വേദനയോ തോന്നുകയാണെങ്കിൽ ഉടൻ തന്നെ വിദഗ്ധ നിർദ്ദേശങ്ങൾ തേടേണ്ടതാണ്. സ്കിൻ ക്യാൻസറിനുള്ള ലക്ഷണമാണ് ഇത്തരത്തിൽ തൊലിയിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ എന്നാണ് ഡോക്ടർമാർ പറയുന്നത്.